ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു സ്ക്രബ്ബറാണ് മൂത്ത് തേക്കുന്ന. അപ്പോൾ അതിന് നമ്മുടെ ഉലുവ വെച്ചിട്ടുള്ള സ്ക്രബ്ബറാണ്. അപ്പോൾ നമുക്ക് മുഖത്തെ ചുളിവ് മാറ്റി മുഖസൗന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സ്ക്രബ്ബർ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. ഇപ്പോൾ നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തു വെച്ചിരിക്കുന്ന ഉലുവപ്പൊടി, തൈര്, തേൻ, ഒരു മുട്ട. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഒരു സ്പൂൺ തേൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേനിൻ്റെ ഒരുപാട് തേനാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. തേൻ നമ്മുടെ മുഖത്തുണ്ടാകുന്ന വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പോകാൻ നല്ലതാണ്. തേനും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്താൽ മുഖത്ത് നല്ല ഇതുണ്ടാവും, നല്ല മുഖം നന്നായി വെളുത്ത് വരും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് തേനും ഒലിവ് ഓയിലും ചേർത്ത് പുരട്ടുന്നതും നല്ലതാണ്. അപ്പോൾ നമുക്കിപ്പോൾ എടുത്തിരിക്കുന്നത് ഉലുവ വെച്ചിട്ട് ചെയ്യാനാണ്. അപ്പോൾ നമുക്കിത് ഒരു സ്പൂൺ തേനുണ്ട്, തേനിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. അതേപോലെ നമ്മുടെ പ്രാചീന കാലം മുതലോ എല്ലാ മരുന്നുകളിലും നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഉലുവാപ്പൊടി. ഉലുവാപ്പൊടിക്കാണെങ്കിലും ഒരുപാട് ഇതുണ്ട്. ഉലുവ വെച്ച് വെള്ളം തിളപ്പിച്ചിട്ട് മുഖം കഴുകണമെങ്കിൽ നമുക്ക് മുഖസൗന്ദര്യം വർദ്ധിക്കും. അതേപോലെ തന്നെ പ്രമേഹം, ക്യാൻസർ എന്നിവയ്ക്കും ഒരു ഉത്തമ ഇതാണ് നമ്മുടെ ഉലുവ. പിന്നെ അത് കൂടാണ്ട് തന്നെ നമുക്ക് ചീത്ത കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് നമുക്ക് ഉലുവ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ മാറും. അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമുക്ക് ഈ ഉലുവാപ്പൊടി. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ഒരു സ്പൂൺ ഉലുവാപ്പൊടി ഞാൻ ഈ തേനിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തേനിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് തേനിലേക്ക് ആവശ്യത്തിന് ഇതുണ്ടാവില്ല, എന്നാലും നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ തൈര് കൂടി ചേർക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉലുവയും തേനിലേക്കും ഒരു സ്പൂൺ തൈര് കൂടി നമുക്ക് ചേർക്കാം. അപ്പോൾ തൈരിനാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായി ബ്ലീച്ചിങ് ഗുണമുള്ള ഒരു ഒന്നാണ് ഇത്. നമ്മുടെ തൈര് മുഖത്തിന് തിളക്കവും ചെറുപ്പവും നിലനിർത്താനായിട്ട് നമുക്ക് തൈരിന് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് പോകാനും മാറ്റാനും ഒക്കെ നമുക്ക് ഈ നമ്മുടെ തൈര് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരികയാണെങ്കിൽ കയ്യിലൊക്കെ കൊണ്ടിട്ട് വന്നിട്ട് നമുക്കൊന്ന് കുറച്ചൊരു 5 മിനിറ്റ് തൈര് ചേർത്തൊന്ന് മുഖത്ത് തേച്ചിട്ട് ഒന്ന് കഴുകിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പൊക്കെ പോകും. അപ്പോൾ നമുക്ക് 2 സ്പൂൺ തൈര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉലുവ തേൻ മിക്സിലേക്ക് നമുക്ക് ഒരു കുറച്ച് തൈര് കൂടി 2 സ്പൂൺ തൈര് കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിരുന്നുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈര് കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയുള്ളത് നമുക്കുള്ളത് മുട്ടയാണ്. അപ്പോൾ നമുക്ക് മുട്ടയുടെ വെള്ള ചേർക്കണം. അപ്പോൾ മുട്ടയുടെ വെള്ള നമ്മുടെ മുഖത്ത് ചേർത്താൽ നമ്മുടെ മുഖത്ത് വെറുതെ മുട്ടയുടെ വെള്ള തേക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ കുരുവന്ന പാടുകൾ പൂർണ്ണമായും മാറ്റാൻ സാധിക്കും. അതുപോലെ മുഖത്തുള്ള ചുളിവുകൾ മാറ്റാനും നമുക്ക് മുട്ടയുടെ വെള്ള കൊണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ ഒരു മുട്ടയാണ് എടുത്തു വച്ചിരിക്കുന്നത്, അത് നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്, അത് ഞാൻ 1 സ്പൂൺ മുട്ടയുടെ വെള്ള കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി അത് മിക്സ് ചെയ്യുക. അത് മുട്ടയുടെ വെള്ള നമുക്ക് ഇതിലേക്ക് അടിഞ്ഞു വരാനായിട്ട് കുറച്ച് താമസം ഉണ്ടാകും. കാരണം എന്ന് വിചാരിച്ചാൽ മുട്ടയുടെ വെള്ളയ്ക്ക് നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ അത് ഇതിലേക്ക് ചേർന്ന് വരാനായിട്ട് കുറച്ച് നേരം നന്നായി മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ മിക്സ് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇത് നമ്മളെങ്ങനെയാണ് മുഖത്ത് അപ്ലൈ ചെയ്യണതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ മുഖത്തല്ല അപ്ലൈ ചെയ്യുന്നത്, എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത്. അതൊക്കെ ഈ ഇതിലായിരിക്കണം ഇത് കിട്ടേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്താ നമ്മുടെ കയ്യിൽ ഇങ്ങനെ റൗണ്ട് ഇതിലാണ് ചെയ്യേണ്ടത്, ക്ലോക്ക് വൈസാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ചെയ്യുമ്പോഴേ തന്നെ ഒരു
ഒരു നമുക്കൊരു ഞോളപ്പ് പോലെ ആ ഉലുവയുടെ ഒരു ഉലുവ അല്ലെങ്കിൽ തന്നെ ഒരു നല്ല ഞോളപ്പ് ഇങ്ങനെ വഴുവഴുപ്പുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ തേക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ മൂക്കിൻ്റെ സൈഡ് രണ്ട് സൈഡിലൊക്കെയാണ് കൂടുതൽ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ തടത്തിലും ഒക്കെ നന്നായിട്ട് ഇതേപോലെ ചെയ്തു കൊടുക്കണം. അതുപോലെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ കഴുത്തിലേക്കൊക്കെ ഇങ്ങനെ ഇറക്കി ഇട്ട് കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഇറക്കിയിട്ട് ഇങ്ങനെ കൊടുക്കണം. അവിടെയും നന്നായിട്ട് മസാജ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മസാജ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ചെവിയും കൂടി ഒന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ മുഖത്തിൻ്റെയും കഴുത്തിൻ്റെയൊക്കെ നിറം വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇതേപോലെ നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് മുഖം കഴുകുക. കാരണം എന്ന് വെച്ചാൽ ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ അനക്കാതെ വെക്കുക. അപ്പോൾ നമ്മുടെ ഈ മുട്ടയുടെ ഈ ഇതും എല്ലാം കൂടി ഒന്ന് വലിഞ്ഞ് ഒരു ഇതാവും. ആ ഒരു നേരിയ വലിച്ചിൽ വരുമ്പോഴത്തേനും നമുക്ക് മുഖമൊക്കെ കഴുകി നന്നായിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.